ഉണ്ണി ബാലകൃഷ്ണൻ അടുത്തിടെ മാലിദ്വീപ്സ് സന്ദർശിച്ചിരുന്നു. ന്യൂഇയർ അവിടെയായിരുന്നു. എന്റെ ഒരു ചോദ്യം ഇതാണ്, ഉണ്ണി ബാലകൃഷ്ണനോട് ചോദ്യമുള്ളത്, ഇപ്പോൾ ഈ ഇത് മണത്രയും കഴിഞ്ഞില്ല, എനിക്കിത് മണത്രയും കഴിഞ്ഞില്ല, സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ താങ്കൾ ഇപ്പോഴാണ് ആ യാത്ര നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിൽ യാത്ര ബുക്ക് ക്യാൻസൽ ചെയ്യുമായിരുന്നു? ഇല്ല, അല്ല, സ്വാഭാവികമായിട്ടല്ലേ, അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. കാരണം വെച്ചാൽ ഇപ്പം എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ റിയാക്ട് ചെയ്യാൻ? ക്യാൻസൽ ചെയ്യുമായിരുന്നു. ആ, നിശ്ചയമായും. കാരണം അത് ഇത് വെച്ചാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അരുണ്, അതിനകത്ത് ഇപ്പം ഞാൻ കുടുംബമായിട്ടാണല്ലോ പോകുന്നത്, അതിനകത്ത് ഒരു റിസ്ക് ഫാക്ടർ ഇല്ല യഥാർത്ഥത്തിൽ. കാരണം വെച്ചാൽ ഞാൻ അവിടെ പോയി കണ്ട മാൽഡീവ്സ് വളരെ സുന്ദരമായ സ്ഥലമാണ്, നല്ല മനുഷ്യന്മാരാണ്, ആകെപ്പാട് 1 കിലോമീറ്റർ ചുറ്റളവുള്ള ചെറിയ ചെറിയ ദ്വീപുകളാണ്. അപ്പോൾ അത്രയും ചെറിയ പോപ്പുലേഷനേ ഉള്ളൂ, ആകെപ്പാടെ 55 ലക്ഷം 60 ലക്ഷം ആളുകളെ അവിടെ ഉള്ളൂ ആകെ. ഏതാണ്ട് ഒരു 1200 ഐലൻഡ്സ് മാത്രമാണ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയൊരു പോപ്പുലേഷൻ, വളരെ ചെറിയൊരു സ്ഥലം, നല്ല മനുഷ്യന്മാർ, നല്ല കാലാവസ്ഥ, എവറിതിങ് ഈസ് ഫൈൻ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കും ആളുകൾ പെരുമാറുക, റിയാക്ട് ചെയ്യുക എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. ഞാൻ താമസിക്കുന്നത് ഒരു ശ്രീലങ്കൻ ഹോട്ടലിലാണ്. ശ്രീലങ്കക്കാർക്ക് അവിടെ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഒരുപാട് റിസോർട്ടുകളും. ഈ തുടക്കത്തിൽ ഈ മാലിദ്വീപ്സിനെ കരകയറ്റി കൊണ്ടുവന്നത് SBI അടക്കമുള്ള സ്ഥാപനങ്ങളുടെ വളരെ നിസ്സീമമായ പിന്തുണ. ആദ്യം മാലിദ്വീപിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത് ഇന്ത്യയാണ്. അല്ലെ, സാമ്പത്തിക ശക്തിയെ വളർത്തിക്കൊണ്ടുവന്നത് ശിവന്ധനം മാത്രമായിരുന്നല്ലോ. ഒരു കാലത്ത് മാലിദ്വീപ്സിന്റെ ഏക സർവൈവൽ സ്ട്രാറ്റജി അതിൽ നിന്ന് ടൂറിസത്തിലേക്ക് വരുന്നു. ടൂറിസത്തിൽ SBI അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ അവിടെ റിസോർട്ട് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള നിക്ഷേപത്തിന് വേണ്ടുന്ന പണം കൊടുക്കുന്നു. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മുയിസി ഇന്ത്യക്കെതിരെ തിരിയുന്നത്. മാലിദ്വീപ്സിന്റെ പ്രസിഡന്റ് സെക്യൂരിറ്റി പോലും ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിലായി. ഇപ്പോഴുണ്ടല്ലോ മാലിദ്വീപ്സിൽ ഇന്ത്യൻ സേന. ആ ഇന്ത്യൻ സേനയെ പിൻവലിക്കണം എന്നുള്ളതാണ് മൊയ്സു ആവശ്യപ്പെടുന്നത്. അല്ല, പക്ഷേ 75 പേരേ ഉള്ളൂ, ആ 75 പേരെ മാറ്റണം എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, മൊയ്സു ആവശ്യപ്പെടുന്ന കാര്യം എന്താ, ഈ പറയുന്ന 100 കരാറുകളുണ്ട് ഇന്ത്യക്കും മാലിദ്വീപ്സിനും ഇടയിൽ, അത് മുഴുവൻ പുനഃപരിശോധിക്കും എന്നാണ് പറയുന്നത്. ഒരു ആന്റി ഇന്ത്യ വികാരം രൂപപ്പെടുത്തിയാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. അതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതായത് മാൽദീവ്സ് സർക്കാരിന്റെ ഭാഗമായ 3 മന്ത്രിമാരാണ്. അപ്പോൾ ഈ വിശദീകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വരുത്തുന്നു, വിശദീകരണം ചോദിക്കുന്നു, അവിടെ കാര്യങ്ങൾ പറയുന്നു. അതിനപ്പുറം ഒരു ഫോർമൽ അപ്പോളജി അത് കൊടുക്കേണ്ടതാണ്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റേസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെറഗേറ്ററി റിമാർക്ക് നടത്തിയിരിക്കുന്നത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ എഗെയിൻസ്റ്റ് എ ഫോറിൻ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഫോർമൽ അപ്പോളജി തന്നെ അവിടെ നിന്ന് വരണം. അതുകൊണ്ടാണ് ഹൈക്കമ്മീഷണറെ വിളിച്ച് ഇതിന്റെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ കൃത്യമായി നമ്മൾ തിരിച്ചടി കൊടുത്തു, നയതന്ത്ര തലത്തിൽ തിരിച്ചടി കൊടുത്തു എന്ന് മാത്രമല്ല, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യക്കൊപ്പം ഈ വിഷയത്തിൽ. ഇന്നത്തെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു 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 രാഷ്ട്രീയ പാർട്ടി ഒരു രാജ്യത്ത് അധികാരത്തിനായി മത്സരിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം മറ്റൊരു രാജ്യം പുറത്തേക്ക് പോവുക. പാകിസ്ഥാന്റെ കാര്യത്തിനകത്ത് ഒരു ഇന്ത്യ വിരുദ്ധതയാണ് എല്ലാ കാലഘട്ടത്തിലും പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പുകളിലും ഉഴച്ചു നിന്നിട്ടുള്ളത്. നമുക്ക് ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ കാര്യത്തിനകത്ത് 2 നിലപാടുകൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന നമ്മുടെ ഒരു ഇന്ത്യ ഫ്രണ്ട് എന്നുള്ള നിലയിലാണ്, അവര് അവരുടെ എക്സൈൽ കാലഘട്ടത്തിൽ ഇന്ത്യയിലായിരുന്നല്ലോ അവർ ചെലവഴിച്ചിരുന്നത്. അതേസമയം മറുപക്ഷത്തുള്ള ഷെയ്ഖ് ഹസീനയുടെ എതിരാളി ഒരു ഇന്ത്യ വിരുദ്ധതയാണ് എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അവരെ ഇലക്ഷൻ ബഹിഷ്കരിച്ചല്ലോ, ഷെയ്ഖ് ഹസീന മാത്രമേ ഇലക്ഷനിൽ നിന്നിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രണ്ടാമത്തേത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിലെ ജനാധിപത്യ ഭരണം വരുന്ന സമയത്ത് അവർ പ്രോ ഇന്ത്യ ആയിരുന്നു. എപ്പോഴോ താലിബാൻ വരുന്നു, താലിബാൻ ഇന്ത്യ വിരുദ്ധമാണ്. സമാനമായ വിധത്തിൽ തന്നെയാണ് നമുക്ക് ബംഗ്ലാദേശിനെയും മാലദ്വീപിനെയും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് ചരിത്രത്തിൽ എപ്പോഴും ഉള്ളതാണ്, ഇതൊരു പുതിയൊരു സംഭവവികാസമാണ് എന്ന് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇവിടെ ചൈന ഏത് നിലയിലാണ് ഈ രാജ്യങ്ങളൊക്കെ ഉപയോഗി, ചൈന ഇതിപ്പോൾ ഒരു മാലദ്വീപ് എന്ന ഒരു സുഹൃദ് രാഷ്ട്രത്തെ കിട്ടാൻ വേണ്ടിയിട്ടല്ല പ്രയത്നിക്കുന്നത്, ചൈന ഇന്ത്യക്കെതിരായി എങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാലാകാലങ്ങളിൽ ഇന്ത്യ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നവും അതാണ്. ചൈന ഒരു ഇന്ത്യ വിരുദ്ധ, ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിൽ എന്താ കോമൺ ആയിട്ടുള്ളത്? ഒന്നുമില്ല. അതൊരു ഇന്ത്യ വിരുദ്ധ ശക്തിയായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് പാകിസ്ഥാനെ അവർ നിർലോഭം സഹായിച്ചു കൊണ്ടേയിരിക്കുന്നത്. സമാനമായ വിധത്തിൽ ഇപ്പോൾ മാലദ്വീപിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു ഒരു ഡിപ്ലോമാറ്റിക് ലിങ്ക് ആരാണ്? ഒരു വേൾഡ് ഫോഴ്സ് എടുത്ത് നോക്കിയാൽ അമേരിക്ക ആയിട്ടല്ലേ നാച്ചുറൽ അലി ആയിട്ട് ഇന്ത്യ അമേരിക്ക മാറിയിരിക്കുന്നു. ഇന്ത്യ അമേരിക്ക മാറുക മാത്രമല്ല, അമേരിക്കയുടെ ലോക താല്പര്യങ്ങൾക്കൊത്ത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാലസ്തീൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ നയം മാറ്റുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു സഖ്യമുണ്ട്, ഒരു ചേരിയുണ്ട്. അത് ചൈനീസ് വിരുദ്ധമാണ്. നാച്ചുറലി നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഇന്ത്യ സബ്കോണ്ടിനെ വളയാൻ വേണ്ടിയിട്ട് ഭൂട്ടാൻ, നേപ്പാൾ, അതേപോലെ മാൽദ്വീവ്സ്, ശ്രീലങ്ക, ബംഗ്ലാദേശ് ഇതിനെയൊക്കെ ഉപയോഗിക്കാൻ ചൈന ശ്രമിക്കും. അത് അതിനകത്ത് ചൈനയ്ക്ക് പാകിസ്ഥാനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല, ബംഗ്ലാദേശിനോട് താല്പര്യം, ഒറ്റ താല്പര്യമുള്ളൂ അമേരിക്കൻ വിരുദ്ധതയാണ്. ആ അമേരിക്കൻ വിരുദ്ധതയുടെ ഭാഗമായിട്ട് അമേരിക്കയുടെ ഏഷ്യയുടെ സഖ്യകക്ഷി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ വിരുദ്ധതയാണ്.